കൊല്ലം ബൈപ്പാസിന്റെ ക്രെഡിറ്റ് ആരെടുത്താലും വിടില്ല. കൊല്ലത്തുകാർക്ക് ഇന്ന് സുവർണ നിമിഷമാണ്. 1972 ആരംഭിച്ച ബൈപ്പാസ് 2019 യാഥാർത്ഥ്യമാകുമ്പോൾ തലമുറകൾക്കു തന്നെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. 47 വർഷങ്ങൾക്ക് മുൻപ് 1972 കൊല്ലം ബൈപ്പാസ് എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ന് കേരളത്തെ സംബന്ധിച്ച് സുദിനമാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അഭിപ്രായപ്പെട്ടു. 47 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത്. കേന്ദ്രത്തിലും കേരളത്തിലും മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ പദ്ധതി ഇതുവരെ പൂർത്തിയാക്കാനായില്ല. പെട്ടിയിൽ പൂട്ടിവെച്ചിരുന്ന ഈ പദ്ധതി പൊടിതട്ടിയെടുക്കുന്നത് NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും 176 കോടി രൂപ മുടക്കിയ 13.141 കിമി ദൂരമുള്ള 352 കോടി രൂപയുടെ കൊല്ലം ബൈപ്പാസിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 2015 മെയ് മാസമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു. കൊല്ലം നഗരത്തിന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി ദൂരയാത്രക്കാർക്ക് യാത്ര നടത്തുവാനും സഹായകരമാകും ഈ ബൈപ്പാസ് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. January 15, 2019 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ്. 47 വർഷം മുൻപ് ആരംഭിച്ച കൊല്ലം ബൈപ്പാസ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊല്ലത്തിൻ്റെയും കേരളത്തിൻ്റെയും ചിരകാല അഭിലാഷമായ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. 1972 കൊണ്ടുവന്ന ഈ ആശയം പൂർത്തീകരിക്കാൻ കേന്ദ്രത്തിലും കേരളത്തിലും മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചില്ല എന്ന കാര്യം അത്ഭുതം ഉളവാക്കുന്നു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും 176 കോടി രൂപ മുടക്കിയ 13.141 കിലോമീറ്റർ ദൂരമുള്ള 352 കോടി രൂപയുടെ കൊല്ലം ബൈപ്പാസിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 2015 മെയ് മാസമാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമാണ് പെട്ടിയിൽ പൂട്ടിവെച്ചിരുന്ന ഈ പദ്ധതി പൊടിതട്ടി എടുക്കുന്നതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും. 1993 വളരെ ചെറിയ ദൂരം റോഡ് നിർമ്മാണം ഒഴിച്ചാൽ ഒരു നിർമ്മാണ പ്രവർത്തനവും കൊല്ലം ബൈപ്പാസിന്റെ പേരിൽ നടന്നിട്ടില്ല. മേവാരം മുതൽ കാവനാട് വരെ നീളുന്ന ഈ റോഡ് കൊല്ലം നഗരത്തിന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി ദൂരയാത്രക്കാർക്ക് യാത്ര നടത്തുവാൻ സഹായകരമാകും. ഇതാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തുന്നതാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 PM തിരുവനന്തപുരത്ത് വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങുന്ന അദ്ദേഹം അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. 4:50 ആശ്രാമം മൈതാനത്തെ ചടങ്ങിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. ഗവർണർ പി സദാശിവം, മന്ത്രി ജി സുധാകരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവും. മേവറം മുതൽ കാവനാട് ആൽത്തറമൂട് വരെ 13.14 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസ്. 1972 ആരംഭിച്ച പദ്ധതിയുടെ മൂന്നാം ഘട്ടമായ കല്ലും താഴം ആൽത്തറമൂട് ഭാഗവും പുനർനിർമ്മിച്ച് വീതി കൂട്ടിയ ബാക്കി ഭാഗവുമാണ് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കുന്നത്. കൊല്ലം കന്റോൺമെന്റ് ഗ്രൗണ്ടിലെ NDA മഹാസംഗമത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. ആശ്രാമം മൈതാനത്തെ ഹെലിപാഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി 7 PM തലസ്ഥാനത്തെത്തും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാത്രി 7:15 അദ്ദേഹം സുദേശ് ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തും. 8 PM വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊല്ലം ബൈപ്പാസിനെ ചൊല്ലി രാഷ്ട്രീയ പോരും തുടരുകയാണ്. ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തെ ഇടത് MLA മാർക്കും നഗരസഭാ മേയർക്കും വേദിയിൽ ഇരിപ്പിടം നൽകാത്തതാണ് ഇപ്പോഴുള്ള പുതിയ വിവാദം. എന്തായാലും ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാവുന്നത്.